പുലിയന്നൂരിൽ റിട്ടയേർഡ് അധ്യാപിക ജാനകിയെ കഴുത്തറുത്തു കൊന്ന കേസിൽ ഒന്നും മൂന്നും പ്രതികളായ അരുൺ, വിശാഖ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ രണ്ടാം പ്രതി റിനീഷിനെ കോടതി വെറുതെ വിട്ടു. This news sponsored by We are going to learn a new word that is aura. Aura home center. Aura ഒരു വീട്. പുലിയന്നൂരിലെ റിട്ടയേർഡ് അധ്യാപിക ജാനകിയെ കഴുത്തറുത്തു കൊന്ന പ്രമാദമായ കേസിൽ രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പുലിയന്നൂരിലെ മക്ലിക്കോട് അള്ളറാട്ട് വീട്ടിൽ അരുൺ, പുലിയന്നൂർ ശീർക്കുളം പുതിയ വീട്ടിൽ വിശാഖ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. രണ്ടാം പ്രതി ചെറുവാങ്ങക്കോട്ടെ റിനീഷിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ കോടതി ജഡ്ജിയാണ് വിധി പറഞ്ഞത്. പ്രതികൾക്കുള്ള ശിക്ഷ ചൊവ്വാഴ്ച വിധിക്കും. ജാനകി ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും. 2017 നവംബർ 13 പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക പി വി ജാനകി കൊല്ലപ്പെട്ടത്. സംഭവം നടന്ന 4.5 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. സ്വർണവും പണവും അപഹരിക്കാൻ 3-അംഗ സംഘം കൊല നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. മുഖം മൂടി ധരിച്ച് കവർച്ചക്കെത്തിയ സംഘം ജാനകിയെ കഴുത്തറുത്ത് കൊല്ലുകയും ഭർത്താവ് കെ കൃഷ്ണനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 17 പവൻ സ്വർണവും 92,000 രൂപയും വീട്ടിൽ നിന്നും മോഷ്ടിച്ചു. അന്വേഷണത്തിനൊടുവിൽ പ്രദേശവാസികളായ റനീഷ്, അരുൺ, വിശാഖ് എന്നിവരെ പോലീസ് പിടികൂടി. ഒന്നാം പ്രതി വിശാഖിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം വിൽപ്പന നടത്തിയതിൻ്റെ ബില്ലാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. അങ്ങനെയാണ് അന്വേഷണ സംഘം പ്രതികളിലേക്ക് എത്തിയത്. കൃഷ്ണൻ്റെ കൈകൾ കെട്ടിയിട്ട ട്രാക്സ്യൂട്ടിൽ നിന്ന് ലഭിച്ച DNA ഫലവും സഹായകരമായി. 2019 ഡിസംബറിൽ തന്നെ വിചാരണ പൂർത്തിയായിരുന്നെങ്കിലും ജഡ്ജിമാർ മാറിയതും കോവിഡ് പ്രതിസന്ധിയും കാരണം വിധി പറയൽ വൈകുകയായിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.